അതിൽ കുട്ടികളുടെ ജാമ്യം ഉറപ്പാക്കാനുള്ള കാര്യത്തിൽ ആദ്യത്തെ തീരുമാനമെടുത്തു. അത് പിറ്റേ ദിവസം അവരുടെ ജാമ്യം ഉറപ്പാക്കി. അതിനുശേഷം ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല, അതിന് അവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, സേ പരീക്ഷയോടൊപ്പം പരീക്ഷ എഴുതും. മൂന്നാമത് അവരുടെ എടുത്ത വകുപ്പുകൾ 307 അറ്റംപ്റ്റ് മേഡർ ആയിരുന്നു. അത് വലിയ രൂപത്തിൽ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഭവത്തിലേക്ക് വന്നിരുന്നില്ല എന്നുള്ള ചർച്ചകളോട് വന്നു. അത് എസ് പി അന്വേഷിച്ച് ആ വകുപ്പ് കുറവ് ചെയ്യുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് ആ യോഗം പൊതുവെ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച് പോകും. 307 സ്റ്റാൻഡ് ചെയ്യില്ല എന്ന് വന്നു. ഇപ്പോൾ 337 അനുസരിച്ച് കേസ് അവർ വീണ്ടും കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. കുട്ടികളുടെ പേരിലുള്ള കേസുകൾ തുടർന്ന് മുന്നോട്ട് പോകുന്നതിന് 307 അവോയ്ഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എടുത്ത എല്ലാ തീരുമാനങ്ങളും നടപ്പാതിനെ തുടർന്ന് പള്ളി കമ്മിറ്റിക്ക് ഇറക്കും. അതുപോലെ തന്നെ രണ്ട് പള്ളികളിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പൊതുവിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ എല്ലാ അസംതൃപ്തികളും അസഹിഷ്ണുതകളും മാറി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.